കേരളത്തിൽ മുസ്ലിം പ്രീണനമുണ്ടോ? മലബാർ കലാപം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് എന്ന് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ അനുയായികളും ആവർത്തിച്ചു പറയുന്നത് അവർക്ക് ചരിത്രബോധമില്ലാത്തത് കൊണ്ടാണോ, അജ്ഞത കൊണ്ടാണോ? മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഉപദേശക വൃന്ദവും വെറും മണ്ടന്മാരാണോ? നമസ്കാരം. ഇന്നിവിടെ പങ്കുവെക്കുന്നത് വാർത്തയല്ല, മറിച്ച് ചില ചിന്തകളാണ്. ആ ചിന്തകളുടെ ഭാഗമായിട്ടാണ് നേരത്തെ മൂന്ന് ചോദ്യങ്ങളും ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. കേരളത്തിൽ മുസ്ലിം പ്രീണനം നടക്കുന്നുണ്ടോ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. ഇല്ല എന്നാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം മലബാർ കലാപത്തെക്കുറിച്ചായിരുന്നു. വരിയംകുന്നത്ത് അഹമ്മദ് ഹാജിയെ പോലുള്ളവർ നേതൃത്വം കൊടുത്ത മാപ്പിള ലഹള അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണ് എന്നും വരിയംകുന്നൻ ഭഗത് സിംഗിനെ തുല്യം വെക്കാവുന്ന സ്വാതന്ത്ര്യ സമര പോരാളിയാണ് എന്നുമൊക്കെയുള്ള പ്രചണ്ഡമായ പ്രചരണം ഇവിടെ നടക്കുന്നത്, CPM നടത്തുന്നത് അവരുടെ ചരിത്രബോധം ഇല്ലായ്മ കൊണ്ടും വിവരക്കേടുകൊണ്ടും ആണോ എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം. ഒട്ടുമേ അല്ല എന്നാണ് അതിനുള്ള ഉത്തരവും. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഉപദേശക വൃന്ദവും വെറും മണ്ടന്മാരാണോ ഇത്തരം വിഡ്ഢിത്തങ്ങൾ വിളമ്പാൻ എന്നായിരുന്നു മൂന്നാമത്തെ ചോദ്യം. അതിനും അല്ല എന്ന് തന്നെയാണ് ഉത്തരം. എന്തുകൊണ്ടാണ് എന്ന് പറയാം. ആദ്യം തന്നെ പറയട്ടെ, മുസ്ലിം പ്രീണനത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. മലബാർ കലാപത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യം, കേവലം 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കലാപമാണ്. ആ കലാപത്തിൻ്റെ സമയത്ത് ജീവിച്ചിരുന്നവർ, ഇരകളാക്കപ്പെട്ടവരൊക്കെ ഈ അടുത്ത സമയം വരെ ജീവിച്ചിരുന്നു. അവരുടെയൊക്കെ അഫിഡവിറ്റ്സ്, അവരുടെയൊക്കെ ടെസ്റ്റിമണി, അവരുടെയൊക്കെ അനുഭവങ്ങൾ റെക്കോർഡാണ്. എന്തിന്? കലാപം നടന്ന പ്രദേശങ്ങൾ, കലാപത്തിൽ ആക്രമിക്കപ്പെട്ട വീടുകൾ, ക്ഷേത്രങ്ങൾ, മതം മാറ്റപ്പെട്ട കുടുംബങ്ങളുടെ പേരുകൾ, കൊല്ലപ്പെട്ട ആൾക്കാരുടെ പേരുകൾ, ഇതെല്ലാം നമ്മളുടെ മുമ്പിൽ അവൈലബിളാണ്. അങ്ങനെ പൂർണ്ണമായ തെളിവോടെ ചരിത്രം നമ്മളുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ മലബാർ കലാപത്തെ വെള്ളപൂശാനുള്ള ശ്രമം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ തോതിൽ നടത്തുന്നത്. വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജി ഉൾപ്പെടെയുള്ള ഈ കലാപത്തിൽ പങ്കെടുത്ത കലാപകാരികളെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് മാറ്റുക എന്നുള്ള ഒരു വലിയ തെറ്റാണ്, ആ തെറ്റ് തിരുത്തലാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. ആ തെറ്റ് തിരുത്തലിനെ തുടർന്നാണ് ഈ വലിയ വിവാദം ഉണ്ടാകുന്നത്. പക്ഷേ ആ വിവാദം ഒരു കണക്കിൽ നന്നായി. കാരണം മലബാർ കലാപം എന്താണ് എന്നും മാപ്പിള ലഹള എന്താണ് ഇവിടെ നടത്തി കാട്ടിക്കൂട്ടിയത് എന്നും എങ്ങോ കിടക്കുന്ന തുർക്കിയിലെ ഖിലാഫത്തിൻ്റെ പേരിൽ, കാലിഫേറ്റ് സ്ഥാപിക്കുന്നതിൻ്റെ പേരിൽ ഈ സമരത്തെ കോൺഗ്രസ് ഇവിടെ സ്വാതന്ത്ര്യ സമരവുമായി ഏച്ചുകെട്ടിയതിൻ്റെ ഫലമായി കേരളത്തിലെ ഹിന്ദു സമൂഹം, മലബാറിലെ ഹിന്ദു സമൂഹം അനുഭവിക്കേണ്ടി വന്ന ദുരവസ്ഥയെക്കുറിച്ച് കൃത്യമായി സമൂഹത്തിന് ബോധ്യപ്പെടാൻ ഈ ചർച്ച കാരണമായി. പക്ഷേ അത് ബോധ്യപ്പെടാത്ത ഒരേ ഒരു കൂട്ടർ കേരളം ഭരിക്കുന്ന CPM ആണ്, CPMൻ്റെ മുഖ്യമന്ത്രിയാണ്, CPMൻ്റെ മറ്റ് നേതാക്കന്മാരാണ്, അതിൽ മന്ത്രിമാരും പാർട്ടി ഭാരവാഹിത്വമുള്ള നിരവധി നേതാക്കന്മാരുമുണ്ട്. അവർ ആവർത്തിച്ച് പറയുന്നത് ഇതും സ്വാതന്ത്ര്യ സമരമാണ് എന്നാണ്. എന്തുകൊണ്ടാണ് അവർ ഈ നിലപാടെടുക്കുന്നത്? ഈ നിലപാട് SDPIയുടെയും PFIയുടെയും ഈ നിലപാട് എന്തുകൊണ്ടാണ് അന്ധമായി CPM പിന്തുടരുന്നത്? ഒരുപക്ഷെ മുസ്ലിം ലീഗിന് പോലും ഇല്ലാത്ത തീവ്രതയോടുകൂടി CPM എന്തുകൊണ്ടാണ് ഈ നിലപാടിനെ അനുകൂലിക്കുന്നത്? അവിടെ തന്നെയാണ് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം. കേരളത്തിൽ നടക്കുന്നത് മുസ്ലിം പ്രീണനമല്ല, മറിച്ച് ജിഹാദി പ്രീണനമാണ്. ജിഹാദികളെ പ്രീണിപ്പിക്കുകയാണ് ഇവിടെ നടക്കുന്നത്, അല്ലാതെ മുസ്ലിം സമൂഹത്തെ പ്രീണിപ്പിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഉപദേശകരും ഒട്ടും മണ്ടന്മാരല്ല എന്ന്. കാരണം ഈ നടക്കുന്ന ജിഹാദി പ്രീണനം കൃത്യമായ ഒരു പൊളിറ്റിക്കൽ അജണ്ടയോടുകൂടിയാണ്, കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി മാർക്കറ്റിൽ വിജയിപ്പിച്ചെടുത്ത ഉൽപ്പന്നമാണ്. അതുകൊണ്ട് ആ സ്ട്രാറ്റജിയെ മുറുകെ പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ CPM. എങ്ങനെയാണെന്നും കൂടി പറയാം. നമുക്കെല്ലാവർക്കും അറിയാം ആഗോളതലത്തിൽ ഇസ്ലാമിക തീവ്രവാദം വളരുന്നതിനെക്കുറിച്ച്. ഇസ്ലാമിക തീവ്രവാദത്തോട് ഒരുപക്ഷെ മുസ്ലിം സമൂഹത്തിന് ഒരു കാലത്ത് തീരെ മമത ഉണ്ടായിരുന്നില്ല. ഒരു ആഗോള മുസ്ലിം സമൂഹത്തെ മൊത്തമായി എടുത്താൽ പോലും ഒരു 2-4%, 2-4% ആൾക്കാർ മാത്രമാണ് ഇത്തരം തീവ്ര നിലപാടുകളെ അല്ലെങ്കിൽ തീവ്രവാദത്തെ, ഭീകരവാദത്തെയൊക്കെ അനുകൂലിച്ചിരുന്നത്.
പക്ഷേ അതിനുശേഷം ഈ കഴിഞ്ഞ ഒരു 20 വർഷങ്ങൾക്കിടയിൽ സ്ഥിതിഗതി വളരെ കാര്യമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 10 to 12%, ചില സ്ഥലങ്ങളിലൊക്കെ 15% വരെ ആൾക്കാർ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള സമൂഹങ്ങളാണ്. അവർ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല, അവർ മറ്റു കാര്യങ്ങളിലൊന്നും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല, പക്ഷേ ഉള്ളിൽ അവർക്ക് തീവ്ര നിലപാടുള്ള മുസ്ലിം സംഘടനകളോട് വലിയ യോജിപ്പുണ്ട്, വിധേയത്വമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥിതിഗതി ഒന്നുകൂടി തീവ്രമാണ്, ഒന്നുകൂടി ഗുരുതരമാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെ അയച്ച സംസ്ഥാനം, അൽഖ്വയ്ദ പോലെ നമ്മൾ ഒരു കാലത്ത് കേട്ടിട്ട് പോലുമില്ലാത്ത ആഗോള ഭീകര പ്രസ്ഥാനങ്ങളിൽ മലയാളി സാന്നിധ്യം ഉറപ്പിച്ച സംസ്ഥാനം, എന്തിന് ഇപ്പോൾ കാബൂൾ പിടിച്ചെടുത്ത താലിബാന്റെ ഉള്ളിലും മലയാളികൾ ഉണ്ട് എന്നുള്ള തെളിവ് നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്നതും ഈ സംസ്ഥാനത്തു നിന്ന് തന്നെയാണ്. സംസാരിക്കട എന്ന് മലയാളത്തിൽ പറയുന്ന താലിബാനിയെ ലോകം മുഴുവൻ കണ്ടതാണ്. അങ്ങനെ ആഗോള തലത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് കയറ്റുമതി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ ഒരു റേഷ്യോ അതിലൊക്കെ വളരെ കൂടുതലാണ്. ഒരു പക്ഷേ 15-14 എന്നൊക്കെ പറയുന്നതിൻ്റെ ഇരട്ടി പോലും കേരളത്തിൽ ആഗോള തലത്തിലുള്ള തീവ്രവാദത്തെ അല്ലെങ്കിൽ മുസ്ലിം തീവ്ര നിലപാടുകളെ അംഗീകരിക്കുന്നവർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ആ ജിഹാദി പ്രവണതയുള്ള സമൂഹത്തെ, വോട്ടർമാരെയാണ് ഇപ്പോൾ CPM പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആ വോട്ടർമാർക്ക് വേണ്ടത് അല്ലെങ്കിൽ ആ സംഘടനകൾക്ക് വേണ്ടത് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ മുമ്പിലുള്ള ഒരു ലക്ഷ്യം. ആ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുസ്ലിം ജനസാമാന്യത്തിൻ്റെ വെൽഫെയർ അല്ലെങ്കിൽ അവരുടെ വികസനം, അവരുടെ ഉയർത്തെഴുന്നേൽപ്പൊന്നും അല്ല അവരുടെ പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം ആഗോള ഇസ്ലാമിക തീവ്ര നിലപാടുകളോട് SDPI, PFI പോലെയുള്ള സംഘടനകൾക്കുള്ള അനുഭാവം അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു ഭരണകൂടമാണ് അവർക്കാവശ്യം. എന്ന് മാത്രമല്ല, അവർക്കാവശ്യം അന്യമത ധ്വംസനം നടത്തുന്ന, അന്യമതങ്ങളെ ഇകഴ്ത്തിക്കാട്ടുന്ന ഒരു ഭരണകൂടമാണ് അവർക്കാവശ്യം. അങ്ങനെ ഒരു കൃത്യമായ ഭരണകൂടമാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ളത്. ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, മുസ്ലിം ലീഗ് പോലെ ഒരു സംഘടനയ്ക്ക് പോലും ഇത്തരം ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മുന്നോട്ട് വെക്കുന്ന ഈ ഒരവസ്ഥയിൽ സ്ഥാനമില്ല. കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം ഇതേ പരിപാടിയിൽ അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യ ലക്ഷ്യം, CPMന്റെ ആദ്യ ലക്ഷ്യം BJPയുടെ വിശ്വാസ്യത തകർക്കുക എന്നുള്ളതായിരിക്കും എന്ന്. കൊടകര കുഴൽപ്പണക്കേസിൻ്റെ പേരിൽ അങ്ങനെ ഒരു അവസരം സർക്കാരിനും അതേപോലെ CPMനും ലഭിക്കുകയും ചെയ്തു. BJPയെ ടാർഗറ്റ് ചെയ്ത് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് കേരളത്തിൽ വേരുകൾ ഉണ്ടാവരുത്, ആ ഉള്ള സ്വാധീനം നഷ്ടപ്പെടുത്തണം എന്നുള്ളതാണെങ്കിൽ മുസ്ലിം ലീഗിനെയാണ് അവർ രണ്ടാമത് ടാർഗറ്റ് ചെയ്യുന്നത്. ആ ടാർഗറ്റിൻ്റെ പിന്നിൽ ഈ ജിഹാദി പ്രീണനമാണ്. മുസ്ലിങ്ങളുടെ ഉന്നമനമോ അല്ലെങ്കിൽ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ വളർച്ചയോ ഒന്നുമല്ല ഇവർക്ക് വേണ്ടത്. ഇവർക്ക് വേണ്ടത് ജിഹാദി പ്രീണനവും അന്യമത ധ്വംസനവുമാണ്. ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട്, ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മനസ്സിൽ വെച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിഞ്ഞ ടേമിലെ നടപടികളും അതിനുശേഷം ഈ നിമിഷം വരെ മലബാർ കലാപം വരെയുള്ള നടപടികളും ചിന്തകളും പ്രഖ്യാപനങ്ങളും നോക്കിയാൽ നിങ്ങൾക്ക് ഈ പാറ്റേൺ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുതന്നെയാണ് ഒരു പക്ഷേ ഭരണ തുടർച്ചയിലേക്ക് എത്തിയത് എന്ന് പോലും നമ്മൾക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിൻ്റെ ഒത്തൊരുമയുടെ കുറവ് അല്ലെങ്കിൽ അവരുടെ ജനപ്രീതിയുടെ കുറവ് ഇതെല്ലാം ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഭരണ തുടർച്ചയിലേക്ക് എത്തിയതിൻ്റെ ഒരു പ്രധാന കാരണം ജിഹാദി പ്രീണനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവും, എന്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുണ്ടായില്ല എന്ന്. തീർച്ചയായിട്ടും കേരളത്തിലെ മത തീവ്ര നിലപാടുള്ള ഇസ്ലാമിസ്റ്റുകൾ അവർ കൃത്യമായി നോക്കി തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. കേന്ദ്രം ഭരിക്കാനുള്ള സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPMന് ഇവിടെ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവിടെ അവർ കോൺഗ്രസിന് കുത്തി. പക്ഷേ കേരള തെരഞ്ഞെടുപ്പിൽ കൃത്യമായി നടപ്പാക്കിയത് ഈ ജിഹാദി പ്രീണന അജണ്ടയാണ്. അത് വിജയിച്ച ഫോർമുലയാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.
ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ കേരളം എങ്ങോട്ടാണ് എന്നുള്ളത് ചങ്കിടിപ്പോടെ നോക്കുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. അവർക്ക് മാത്രമേ ഇക്കാര്യത്തിൽ വേവലാതിയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വേവലാതിയില്ല. ഒരുപക്ഷെ അവർ തിരിച്ചറിയേണ്ടത്, ചരിത്രബോധമുണ്ടെങ്കിൽ അവർ തിരിച്ചറിയേണ്ടത് അഫ്ഗാനിസ്ഥാനിലെ പഴയ പ്രസിഡന്റായ നജീബുള്ളയുടെ അവസാനമാണ്, നജീബുള്ളയുടെ സ്ഥിതിയാണ്. ഒരുപക്ഷെ കേരളം എന്തെങ്കിലും ജിഹാദി സംസ്ഥാനമായി മാറിയാൽ, ജിഹാദി ലാൻഡായാൽ, അന്ന് ആദ്യം അവർ നേരിടാൻ പോകുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളെ ആയിരിക്കും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, സി പി എംകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഇപ്പോൾ അവരുടെ ചിന്താ വിഷയമല്ല. പക്ഷേ അത് ദേശഭക്തിയുള്ളവർക്ക്, കേരളം ഭാരതത്തിൻ്റെ ഭാഗമായി നിലനിൽക്കണമെന്ന ആവശ്യമുള്ളവർക്ക്, കേരളം മറ്റൊരു കാശ്മീർ ആവരുത് എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശത്രുവിൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ ശത്രുവിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് ആദ്യം തന്നെ പറഞ്ഞത്. നമുക്ക് മുഖ്യമന്ത്രി മണ്ടനാണെന്ന് പറയാം, ചരിത്രബോധമില്ല എന്ന് പറയാം, ട്രോളാം, കാർട്ടൂൺ വരയ്ക്കാം, എന്തു വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി കേരളത്തെ കൊണ്ടുപോകുന്നത് വൻ അപകടത്തിലേക്കാണ് എന്ന് മാത്രം ഇവിടെ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. നമസ്കാരം.